श्रान्तमम्बरं निदाघोष्मलस्वप्नाक्रान्तम् ज्ञानाम्बिക എന്ന സിനിമയിലാണ് സംഗീത സംവിധായകൻ ടി എ ജയരാം അയ്യർ എന്നൊരു സംഗീത സംവിധായകനുണ്ടായി. ചുവട് ചുമന്നുകൊണ്ട് നായിക പാടുന്നൊരു പാട്ടിങ്ങനെ, എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നല്ലോ ദൈവമേ എന്തൊക്കെയാണ് അഞ്ചാറ് വർഷം മുമ്പ് ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു എഫ് എം ഉണ്ട്, റേഡിയോ മിർച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ റേഡിയോ മിർച്ചിയുടെ ഒരു സംഗീത പുരസ്കാരമുണ്ട് എല്ലാ വർഷവും. ചലച്ചിത്ര ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, ഗായകൻ ഇവർക്കെല്ലാം ഒരു അവാർഡുണ്ട്, റേഡിയോ മിർച്ചി കൊടുക്കുന്നുണ്ട്. അത് ഒരിക്കൽ ഹൈദരാബാദിൽ വെച്ചായിരുന്നു, ഒരിക്കൽ ചെന്നൈയിൽ വെച്ചായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനായിരുന്നു ജൂറി ചെയർമാൻ. അപ്പം എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായത്, 300 പാട്ടുകൾ അവർ ചിന്തയിൽ കൊണ്ടു. ആ വർഷം റിലീസായ പടങ്ങളിൽ നിന്ന് 300 ചലച്ചിത്ര ഗാനങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ 300 ഗാനങ്ങളിൽ നിന്ന് ഞങ്ങളൊരു 60 ഗാനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് സാർ, 60 ഗാനങ്ങൾ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു അല്ല, എനിക്ക് 300 ഗാനങ്ങളും നോക്കണം, നിങ്ങളുടെ സെലക്ഷൻ ഞാൻ അംഗീകരിക്കത്തില്ല. ഞാൻ ജൂറി ചെയർമാനാണെങ്കിൽ എനിക്ക് 300 പാട്ടുകളും കേൾക്കണം. അങ്ങനെ ഞാൻ 300 പാട്ടുകളും കേട്ടു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യം, ആ വർഷം എൻ്റെ ഓർമ്മ ശരിയായി 2014 31 പുതിയ ഗാനരചയിതാക്കൾ വന്നു മലയാളത്തിൽ. 31 പുതിയ ഗാനരചയിതാക്കൾ, 28 പുതിയ സംഗീത സംവിധായകർ, 30ലധികം ഗായകർ. ആരറിയുന്നു? അപ്പോൾ എല്ലാ വർഷവും 25-30 പാട്ടെഴുത്തുകാർ പുതുതായിട്ട് വരുന്നുണ്ട്, നമ്മൾ അറിയാതെ പോകുന്നു. എന്തുകൊണ്ട്? അത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ആര് മുന്നിൽ വരും, ആരൊക്കെയാണ് സമർത്ഥന്മാർ എന്ന് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമായിരിക്കുകയാണ്, കാരണം ഈ ആൾക്കൂട്ടം കാരണം. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ശരത്തിലറിയാം, നമ്മുടെ ആദ്യത്തെ ഗാനരചയിതാവ് ആരാ? ആദ്യത്തെ ഗാനരചയിതാവ് മലയാളത്തിൽ അല്ല, മലയാളത്തെ ആദ്യത്തെ ഗാനരചയിതാവ് മുതുകുളം രാഘവൻപിള്ളയാണ്. മുതുകുളം രാഘവൻപിള്ള ഒരു ഹാസ്യ നടനായിട്ട് നമ്മളറിയുന്നത് ഒരു ഹാസ്യ നടനായിട്ടാണ്. പക്ഷെ അദ്ദേഹം മലയാള നാടകരംഗത്ത് സൂപ്പർ ഹിറ്റ് നാടകങ്ങൾ എഴുതിയിട്ടുള്ള നാടകകൃത്താണ്. അത് ശരത്തിനൊന്നും അറിയില്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പോലും ഇല്ല, എനിക്ക് പോലും അറിയില്ല. എൻ്റെയും കുട്ടിക്കാലത്തിന് മുൻപാണ് മുതുകുളം രാഘവൻപിള്ള മലയാളത്തെ ഏറ്റവും പ്രശസ്തനായ നാടകകൃത്തായിരുന്നു, സംഗീത നാടകകൃത്തായിരുന്നു. അദ്ദേഹം നാടകം എഴുതുമായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ ആദ്യ ശബ്ദചിത്രം, മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ എന്ന സിനിമയ്ക്ക് കഥ ഒരു നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തിരക്കഥയും സംഭാഷണം എഴുതിയത് മുതുകുളം രാഘവൻപിള്ളയാണ്. അതാണ് ബാലനാണ് നമ്മളുടെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം. 1938 അത് പുറത്തു വന്നത്. അതിനു മുമ്പ് 2 സിനിമകൾ വന്നിരുന്നു, അത് രണ്ടും നിശബ്ദ സിനിമയാണ്. അതായത് വിഗതകുമാരനും മാത്താണ്ഡോർമ്മയും. അതിനിടയിൽ ശബ്ദമില്ല, ശബ്ദമില്ലാത്ത പാട്ടില്ലല്ലോ. അപ്പോൾ പാട്ട് എന്ന് പറയുന്നത് ആദ്യം വരുന്നത് ബാലനിലാണ്. അത് ആദ്യത്തെ ശബ്ദചിത്രം 1938 ആദ്യത്തെ ഗാനരചയിതാവ് മുതുകുളം രാഘവൻപിള്ളയാണ്. അപ്പം ഞാൻ ഒരു ഗാനരചയിതാവോ സംവിധായകനോ നിർമ്മാതാവോ മാത്രമല്ല, ഞാനൊരു ഗവേഷകൻ കൂടിയാണ്. ഈ ബാലൻ എന്ന സിനിമയിൽ അഭിനയിച്ച കഥാനായിക മരിക്കുന്നതിന് മുമ്പ് വൈക്കം ടി വി പുരത്തുള്ള അവരുടെ വീട്ടിൽ പോയി ഞാൻ അവരെ ഇൻ്റർവ്യൂ ചെയ്തു. അവരുടെയൊക്കെ ഇന്ന് ഈ ബാലൻ്റെ പാട്ടുകളൊക്കെ പാടാൻ പറഞ്ഞു, അറിയാവുന്ന പാട്ടൊക്കെ. അപ്പോൾ വളരെ രസകരമാണ് പാട്ട് കേൾക്കാൻ. അതായത് ചുവട് ചുമന്നുകൊണ്ട് നായിക പാടുന്നൊരു പാട്ടിങ്ങനെ, എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നല്ലോ ദൈവമേ എന്തൊക്കെയാണ് പാട്ട്. അതായത് വർത്തമാനം പറയുന്ന പോലെയൊക്കെ പാട്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് പാട്ട്. അപ്പോൾ ആദ്യകാലത്ത് പാട്ട്, അപ്പോൾ എം കെ കമല കുറേ പാട്ടുകൾ പാടി കേൾപ്പിച്ചു. പിന്നെ പക്ഷെ അതിനകത്ത് ഒരു പാട്ട്, മുതുകുളം രാഘവൻപിള്ള എഴുതിയ ഒരു പാട്ട്, അത് മ്യൂസിക് ഡയറക്ടറൊന്നുമില്ല. അതായത് നമ്മുടെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ എടുക്കുന്ന കാലത്ത് ഒരു സിനിമയ്ക്ക് മ്യൂസിക് ഡയറക്ടർ വേണം എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു മ്യൂസിക് ഡയറക്ടർ വേണം എന്നറിഞ്ഞുകൂടാ. അപ്പോൾ അതിൽ അഭിനയിക്കുന്നവരൊക്കെ നാടകക്കാരാണ്. കെ അരൂർ, ആലപ്പി വിൻസെൻ്റ്, ഇങ്ങനെ കുറച്ച് മദന ഗോപാലൻ, അങ്ങനെ കുറച്ച് ആൾക്കാരാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിൽ अवरेल कूड़ी इब्राहिम ई ഓർക്കസ്ട്ര ഒക്കെ അറിയാവുന്ന വയലിൻ വായിക്കാനൊക്കെ അറിയാവുന്ന ഒരു ഇബ്രാഹിം ഇബ്രാഹിം ഇരുന്നിട്ട് ഇവരൊക്കെ അങ്ങ് പാടുകയാണ് രാഘവൻപിള്ള രാഘവൻപിള്ള സാർ കുറേ വരികൾ പറയുന്നു ഇവരൊക്കെ ചേർന്ന് പാടുന്നു അവരൊക്കെ എല്ലാവരും കൂടെ മ്യൂസിക് ആയിരിക്കുന്നു ഒരു മ്യൂസിക് ഡയറക്ടർ ഇല്ല അപ്പോൾ നായകൻ കെ അരൂർ എന്നുള്ള നായകൻ്റെ അഭിനയിക്കുന്ന ആൾ തന്നെയാണ് അന്ന് പിന്നണി ഗാന സമ്പ്രദായമില്ല അത് ആലോചിക്കണം അതായത് അഭിനയിക്കുന്ന സമയത്ത് തന്നെയാണ് പാടുന്നത് അപ്പോഴാണ് ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നായകൻ പാടുമ്പോൾ ഹാർമോണിയം തബല വയലിനൊക്കെ ഉണ്ട് അവരൊക്കെ ക്യാമറ കാണാതെ ഒളിച്ചു എന്ന് വായിക്കണം പാടുന്ന ആൾ മാത്രമേ ക്യാമറ വരാൻ പാടുള്ളൂ അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഷൂട്ടിംഗ് നടക്കുക അപ്പോൾ നിങ്ങൾ ആളുകൾ എത്ര പ്രയാസപ്പെട്ടാണ് അവരൊക്കെ കാരണം നായകൻ തന്നെ പാടണം അപ്പോൾ എം കെ കോലം ഗായികയല്ല പക്ഷെ അവർ പാടണം നായികയായിട്ട് അവർ തന്നെ പാടിയത് എം കെ കോലം തന്നെ പാടി കെ അരൂർ നായകൻ അദ്ദേഹം തന്നെ പാടി അപ്പോൾ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നാണ് മലയാള ഗാനരചന രീതി മാറുന്നതും അഭയദേവ് പി ഭാസ്കരൻ വയലാർ ശരിക്കു പറഞ്ഞാൽ സീനിയോറിറ്റിയിൽ ONV ഒരു വർഷം സീനിയറാണ് ONV 55 വന്നു വയലാർ 56 വന്നു ആദ്യ ബാലനിലൊക്കെ വെച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയ്ക്കാണ് ഒരു സംഗീത സംവിധായകൻ ഉണ്ടായത് ജ്ഞാനാംബിക എന്ന സിനിമയിലാണ് ഒരു സംഗീത സംവിധായകൻ ടി.എ. ജയരാം അയ്യർ എന്നൊരു സംഗീത സംവിധായകൻ ഉണ്ടായി അപ്പം അതിനെ പാട്ടെഴുതിയ ഒരു വലിയ കവിയാണ് മഹാകവി പുത്തൻകാവ് മാത്തൻ തരകൻ നമ്മുടെ KM തരകൻ സാറിൻ്റെ അച്ഛൻ പിതാവ് അപ്പം അദ്ദേഹമാണ് രണ്ടാമത്തെ പടത്തിൻ്റെ പാട്ടെഴുതിയത് അദ്ദേഹത്തിൻ്റെ പാട്ട് എങ്ങനെയാണ് മോഹനമേ മനോ മോഹനമേ ഹാ മോഹനമേ മനോ മോഹനമേ പുരുമഹനീയം മനുഭൂജന്മം പുരുമഹനീയം മരുഭൂജന്മം ഭുവനം അഹോ പാരം മോദകരം ഭുവനം അഹോ പാരം മോദകരം മോഹനമേ മനോ മോഹനമേ ഹാ മോഹനമേ മനോ മോഹനമേ ഈ പാട്ടിൽ നിന്നാണ് ചക്രവർത്തിനി നിനക്ക് ഞാനൊരു ശില്പഗോപുരം തുറന്നു എന്ന കവിതയിലേക്ക് പാട്ടിലേക്ക് നമ്മൾ വന്നത് വളർന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ കാലഘട്ടം അത് കഴിഞ്ഞ് മഹാകവി ജി. ശങ്കരക്കുറുപ്പ് പാട്ട് എഴുതി മലയാളത്തിൽ പലർക്കും അറിയില്ല കാരണം പാട്ടെഴുത്തുകാരൊക്കെ ഇത് പത്താംതരം കവികൾ പാട്ടെഴുത്തുകാരൊക്കെ പത്താംതരം കവികളാണ് അവരൊക്കെ കോടമ്പാകം കവിടുന്നു കവികളെ അല്ല എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം കവികളുണ്ട് ബുദ്ധിജീവികളുണ്ട് പക്ഷേ ജയശങ്കർക്ക് പാട്ട് എഴുതിയ പടത്തിന് 1948 നിർമ്മല എന്ന സിനിമയിൽ മഹാകവി ജയശങ്കർ അന്ന് മഹാകവി ആയിട്ടില്ല യുവകവിയാണ് 1948 യുവകവിയാണ് അപ്പം അദ്ദേഹം പാട്ട് എഴുതി നിർമ്മല എന്ന സിനിമ അത് ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ എന്ന അസാമാന്യ പ്രതിഭാശാലി ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ അത് ഈ പറഞ്ഞ പോലെ സ്വന്തമായി നിർമ്മിച്ച് ഒരു മലയാള സിനിമ നിർമ്മിച്ച ആദ്യത്തെ മലയാളി അദ്ദേഹം ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ ആ നിർമ്മലയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ആ നിർമ്മലയിലാണ് ആദ്യമായിട്ട് പിന്നണി ഗാന സമ്പ്രദായം കൊണ്ടുവരുന്നത് അതായത് അഭിനയിക്കുന്നവർക്ക് വേണ്ടി മറ്റൊരാൾ പാടുന്ന ആദ്യത്തെ സിനിമ മലയാളത്തിൽ നിർമ്മലയാണ് അതിൽ TK ഗോവിന്ദറാവു എന്നൊരാളാണ് നായകനായി വേണ്ടി പാടിയത് നമ്മുടെ ലീല ചേച്ചി പി ലീല വളരെ ചെറുപ്പമാണെന്ന് 16 വയസ്സേ ഉള്ളൂ ലീല ചേച്ചി പാടി പിന്നെ MA സരോജിനി എന്നൊരു ഗായിക പാടി വിമല വർമ്മ എന്നൊരു ഗായിക അങ്ങനെ അവരൊക്കെ അവൻ ആദ്യമായിട്ട് പിന്നണി ഗാന സമ്പ്രദായം വന്ന് അതിൽ മഹാകവി ജി എഴുതിയൊരു പാട്ടുണ്ട് അത് E.I. വാര്യർ എന്ന ഒരാളാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ തൃശ്ശൂർ സ്വദേശിയാണ് ആ E.I. വാര്യരുടെ ഈണം ഓർക്കസ്ട്രേഷൻ പി എസ് ദിവാകർ എന്നൊരാളാണ് ഓർക്കസ്ട്രേഷൻ അതിലൊരു പാട്ടുക മഹാകവി ജി എഴുതിയ പാട്ടാകുമ്പോൾ സ്വാഭാവികം നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം കാണും മഹാകവി ജി സിനിമയ്ക്ക് വേണ്ടി എന്താ എഴുതിയത് പാടുക പൂങ്കുയിലേ കാവുതോറും പാടുക പാടുക പൂങ്കുയിലേ കാവുതോറും പാടുക ജീവിതത്തിൻ ചൈത്രകാലം ആഗതം അരുണ അനുരാഗസുരഭിലം ആ കവി വന്നപ്പോഴത്തെ വ്യത്യാസം കണ്ടോ പാടുക പൂങ്കുയിലേ കാവുതോറും പാടുക പൊൻകിനാവുകൾ കുലകുലയായി പൊൻകിനാവുകൾ കുലകുലയായി ജീവശാഖയിൽ വിടരുകയായി പാടുക പൂങ്കുയിലേ കാവുതോറും പാടുക. ഇത് ടി കെ ഗോവിന്ദറാവും പി ലീലയും ചേർന്ന് പാടിയ ഡുവറ്റാണ്, ഒരു രുഗ്പഗാനമാണ്. അപ്പം ഇത് ഈ പടം കഴിഞ്ഞിട്ട് മഹാകവി ഈ സിനിമയ്ക്ക് വേണ്ടി പാട്ട് ചെയ്തിട്ടില്ല, പക്ഷേ മഹാകവിയുടെ കവിത സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അഭയം എന്ന കവിതയിൽ യേശുദാസ് പാടിയ ശ്രാന്തമംബരം നിധാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരത്തക്ലേശ രോമന്ധം മമ സ്വാന്തം താന്തമംബരം. ഇത് മഹാകവിയുടെ കവിതയാണ്, സിനിമയ്ക്ക് വേണ്ടി എഴുതിയതല്ല.